ശ്രീകൃഷ്ണ ഭക്തൻ ശ്രീരാമൻ നിനക്ക് ശാപം നൽകുകയാണ്. ഇനി നീ 100 വർഷം വരെ ശ്രീകൃഷ്ണനെ മറന്നു പോകട്ടെ. ഗോലോകത്ത് നിന്ന് അകന്ന് മൃത്യുവിന്റെ ലോകത്ത് കഴിയട്ടെ. സ്നേഹത്തിന്റെ അർത്ഥം ഒരാളെ പ്രാപ്തമാക്കുക എന്നതല്ല, അതിൽ അലിഞ്ഞു ചേരുകയാണ് വേണ്ടത്. ആത്മസന്തോഷം മാത്രമല്ല, ആത്മാവിന്റെ വികാസമാണ് ഭക്തിയുടെ അടിസ്ഥാനവും സ്നേഹം. ഇത് ഞങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ വരുന്നു രാധെ. ആരാണ് നീ? എന്നെ കാണാൻ എങ്ങനെയാണോ, ശരിക്കും ഞാൻ അങ്ങനെയല്ല. ഞാൻ ആരാണെന്നുള്ളതിന് പ്രത്യേകിച്ച് നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നീ ചെയ്യുന്നത് തെറ്റാണ്. നിന്റെ ശക്തി കൊണ്ട് ഇവരുടെ കുടങ്ങൾ തകർക്കുന്നത് തടയാൻ സാധിച്ചു, പക്ഷെ കുടങ്ങൾ വിൽക്കാൻ സാധിക്കില്ല. കംസ മഹാരാജാവിനോടുള്ള ഭയം കാരണം ആരും ഇവരിൽ നിന്ന് കുടം വാങ്ങില്ല. ഒന്ന് ശബ്ദം താഴ്ത്തി പറയൂ, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിപത്തുണ്ടാകും. ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. മഹാരാജാവ് കംസന്റെ ചാരന്മാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ സന്ദേശം ഉടനെ അദ്ദേഹത്തെ അറിയിക്കണം. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ അദ്ദേഹത്തിന്റെ ഈ അന്യായത്തിൽ കൂടെ നിൽക്കുകയില്ല. കേട്ടുകൊള്ളൂ, ഞാൻ കംസനെ ഒട്ടും ഭയപ്പെടുന്നില്ല, ഒട്ടും ഭയപ്പെടുന്നില്ല, ഒട്ടും ഭയപ്പെടുന്നില്ല. ഭയമില്ലെന്ന്, സ്വയം മല്ലിടാനൊന്നും അറിയില്ല, സ്വന്തം ജ്യേഷ്ഠന്റെ ശക്തിയിൽ വീരവാദം പറയുകയാണ്. ഇയാള് വലിയ ഭീരുവും സൂത്രശാലിയുമാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ല ഇല്ല, ധീരത തെളിയിക്കുന്നത് ശക്തി പ്രദർശിപ്പിച്ചാണോ? അതൊക്കെ മനസ്സിലല്ലേ സ്ഥിതി ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ കംസനെ എതിർക്കാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾ കംസനെ എതിർത്തതിലൂടെ നല്ല ധൈര്യം കാണിച്ചിരിക്കുകയാണ്. അതെന്റെ ധീരത കാരണമാണ്. അതെ, നിന്നിൽ നിന്ന് തന്നെയാണ് പ്രേരണ ലഭിച്ചത്. ഇപ്പോൾ ആരെയെങ്കിലും സഹായിക്കുവാൻ വേണ്ടി കംസന്റെ വാക്കിനെ എതിർക്കുവാനുള്ള ആഗ്രഹമുണ്ടാവുന്നതും പ്രശംസനീയമാണ്. എന്താണ് പേര്? എന്റെ പേര് അദ്ദേഹത്തിന്റെ. ബലരാമൻ. ഈ ബലരാമൻ വളരെ ശക്തിശാലിയാണ്, പക്ഷേ ഒരു സംഗതിയുണ്ട്. നിരന്തരം വ്യായാമം ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന് ശക്തി ലഭിച്ചിട്ടുണ്ട്, പക്ഷെ ബുദ്ധിയുണ്ടല്ലോ, അത് തീർത്തും കുറവാണ്. നന്നായി കണ്ണ, ഇപ്പൊ കാര്യം കഴിഞ്ഞപ്പോ ഞാൻ ബുദ്ധിഹീനനായല്ലേ. ഉചിതം തന്നെ. ഇനിയിപ്പോ നിനക്കെന്റെ സഹായത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ആ, അടുത്ത തവണ നീ മർദ്ദിക്കും, അത് ഞാൻ കണ്ടു നിൽക്കും. താങ്കൾ എത്ര നല്ല കാര്യമാണ് ഇപ്പൊ ചെയ്തതെന്നറിയാമോ? ഈ പുണ്യകാര്യത്തിന്റെ ഫലം താങ്കൾക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും. ഫലം ലഭിച്ചു കഴിഞ്ഞല്ലോ. എന്നുവച്ചാൽ? എന്നുവച്ചാൽ അത്
മൺകുടം. എനിക്ക് ധാരാളം മൺകുടങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയും കുടങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അഭ്യാസം. അഭ്യാസം? ഇത്രയും കുടങ്ങൾ ആവശ്യം വരുന്ന എന്ത് മത്സരമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, മത്സരത്തിന് വേണ്ടിയല്ല. എനിക്ക് ഈ കുടങ്ങളുമായി ഒരു വിചിത്രമായ ബന്ധമുണ്ട്, ബാല്യകാലം മുതൽ. അത് നിനക്ക് മനസ്സിലാവില്ല. ഇത്രയും പണം മതിയാകുമല്ലോ. ഇത് ആവശ്യത്തിലും കൂടുതലുണ്ട്. നന്ദിയുണ്ട്. അപ്പോൾ ഈ പണം നിന്റെ സ്വന്തമായി കഴിഞ്ഞു. പിന്നെ ഈ കുടങ്ങൾ എന്റെയും. ശ്രദ്ധിച്ചു, വളരെ പരിശ്രമിച്ചാ ഇത് നിർമ്മിച്ചത്. എന്തിനാ ഇത് പൊട്ടിച്ചത്? കുടം എന്തിനാ പൊട്ടിക്കുന്നേന്ന്? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ കുടങ്ങൾ അഭ്യാസത്തിനാണ് വാങ്ങിയതെന്ന്. ഇത് എന്ത് തരം അഭ്യാസമാണ്? ഇത് ഞങ്ങളുടെ കുടങ്ങളാണ്. അതെ, അതെല്ലാം ഇപ്പോഴാണല്ലോ ഞാൻ വാങ്ങിയത്. അതുകൊണ്ട് എന്റെ കുടങ്ങൾ ഞാൻ ദാനം ചെയ്താലും ഇല്ലെങ്കിലും നിനക്കെന്താണ്? ആ കുടത്തിന്റെ മൂല്യം മാത്രമാണ് നിങ്ങൾ നൽകിയത്, നിർമ്മിക്കാനെടുത്ത പരിശ്രമത്തിന്റെ അല്ല. പണം നൽകി ഞങ്ങളുടെ തന്നെ സൃഷ്ടിയെ ഞങ്ങളുടെ മുന്നിൽ നശിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. സ്വന്തം സൃഷ്ടികളോട് ഇത്രയും മോഹമോ? അത് നല്ല കാര്യമല്ല. എനിക്ക് എന്റെ സൃഷ്ടികളോട് മോഹം ഉണ്ടായാലും ഇല്ലെങ്കിലും അതിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം? അപ്പോൾ മോഹത്തോടൊപ്പം ക്രോധവുമുണ്ട്. അത് വളരെ മോശമായ കാര്യമാണ്. ഞാൻ എന്റെ കുടങ്ങൾ വിൽക്കുന്നില്ല. അപ്പോൾ ക്രോധത്തോടൊപ്പം ഭയവുമുണ്ടോ? ഇതൊട്ടും ചേർച്ചയില്ല. എന്നെ ഇങ്ങനെ വിലയിരുത്താൻ മാത്രം നിങ്ങൾ ആരാണെന്ന് പറയൂ. ഓർമ്മിപ്പിക്കുവാനുള്ള സമയവുമായിട്ടില്ല. എന്നുവച്ചാ മനസ്സിലാക്കാൻ സമയമെടുത്തുവെങ്കിലും സത്യം മുന്നിൽ വരിക തന്നെ ചെയ്തു. ജ്യേഷ്ഠൻ പറഞ്ഞത് ശരിയാണ്, ബർസാനയിലെ കന്യകമാരെല്ലാം അത്യാഗ്രഹികളാണെന്ന്. പിന്നെ എന്താണ് പറഞ്ഞത്? അഹങ്കാരികളാണെന്ന്. ശരിയാണ് ജ്യേഷ്ഠൻ പറഞ്ഞത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കൂ വ്യാപാരി. നിങ്ങൾക്കറിയില്ലേ ഇത് ബർസാനയിലെ ഗ്രാമമുഖ്യൻ വൃഷഭാനുവിന്റെ മകൾ രാധയാണ്. നീ എന്താണ് പറഞ്ഞത് ലളിതെ? എന്നെ കുറിച്ച് എന്തിനാ പറയാൻ പോയത്? അപ്പോൾ നിങ്ങളൊക്കെ ഈ കേട്ടത് ഞാൻ കേട്ടത് തന്നെയാണോ? ഇതിപ്പോൾ കംസന്റെ വെല്ലുവിളിയെ ധൈര്യപൂർവം നേരിടുകയാണല്ലോ.
പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിട്ടും ബെർസാനയിലെ മുഖ്യൻ വൃഷഭാനുവിന്റെ മകൾ അദ്ദേഹത്തിന്റെ മകൾ നേരിട്ട് ഇവിടെ കുടങ്ങൾ വിൽക്കാൻ വന്നിരിക്കുകയാണ്. അതായത് കംസനെ ഇവർക്ക് ഒട്ടും ഭയമില്ലെന്നാണ്. നിശബ്ദനായിരിക്കാനോ? എന്തിന്? മനസ്സിൽ കളങ്കമുള്ളവരാണ് മിണ്ടാതിരിക്കേണ്ടത്. പിന്നെ ഇത് മറച്ചു വെക്കേണ്ട കാര്യം വലുതുണ്ടോ? ഇതൊരു മാതൃകയായി മാറും. മഹാരാജാവ് കംസന്റെ ന്യായത്തിന് മുന്നിൽ വൃഷഭാനുവിന്റെ മകൾ രാധ പ്രതിസന്ധിയിലായ കുംഭാരന്മാരെ സഹായിക്കുവാൻ അവർ നിർമ്മിച്ച കുടങ്ങൾ വിൽക്കുവാനായി സ്വയം ഇവിടെ വന്നിരിക്കുകയാണ്. ഋഷഭാനുരാജൻ അക്രൂരനെ കണ്ടാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കരുതിയെങ്കിലും അങ്ങനെ സംഭവിച്ചില്ല. സ്ഥിതി കൂടുതൽ മോശമായിരിക്കുന്നു. സ്ഥിതി ഇനിയും കുറച്ചുകൂടി മോശമാകാം. എന്റെ രാധയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രാജൻ അങ്ങ് വിഷമിക്കാതിരിക്കൂ. ഏ വണ്ടിക്കാര, വ്യാപാരശാലയിലേക്ക് പോകട്ടെ, നമുക്ക് തീരെ സമയമില്ല, വേഗം. ഞാൻ പറഞ്ഞതല്ലേ, പതുക്കെ പറയാൻ. കണ്ടില്ലേ എന്താ സംഭവിച്ചെന്ന്? സംഭവിക്കേണ്ടതാണ് സംഭവിച്ചത്. മൗനം പാലിക്കൂ, എന്നിട്ട് വേഗം കീഴടങ്ങൂ. മഹാരാജാവ് കംസന്റെ ആജ്ഞ ലംഘിച്ചതിന് നിങ്ങളെല്ലാവരെയും ബന്ദികളാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജ്യേഷ്ഠൻ എവിടെ പോയി? ജ്യേഷ്ഠന് ഇന്നത്തേക്ക് ആവശ്യമായ വ്യായാമം കിട്ടിയെന്ന് തോന്നുന്നു. ഇവരെ തടവിലാക്കൂ. എപ്പോഴെങ്കിലും ഗംഗ തിരിച്ചൊഴുകുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് കണ്ടോളൂ. ഇപ്പോൾ സമാധാനത്തോടെ തിരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ നമ്മെ ബന്ദികളാക്കിയെന്ന അപരാധത്തിന്റെ പേരിൽ ശിക്ഷ നേടാൻ ആഗ്രഹിക്കുന്നുവോ? തീരുമാനം നിങ്ങളുടേതാണ്. ജ്യേഷ്ഠ, ഞാൻ വരുന്നില്ല. ബുദ്ധി വളരെ കുറവല്ലേ എനിക്ക്? എന്നാ ശരി, ഇനി നീ ബുദ്ധി ഉപയോഗിക്ക്, എന്നിട്ട് ആ സൈനികരിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ. നിങ്ങളുടെ ജ്യേഷ്ഠൻ അവിടെ പോയി? ഒന്നുകൂടി വിളിക്കൂ. ജ്യേഷ്ഠന് ഇന്നത്തേക്ക് ആവശ്യമായ വ്യായാമം കിട്ടിയെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും വിശ്രമിക്കുന്നുണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നിങ്ങൾ ജ്യേഷ്ഠന്റെ ബലത്തിൽ വീരവാദം പറയുന്നുണ്ടായിരുന്നല്ലോ. സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അഭിനയം മാത്രം. ഇവരെ തടവിലാക്കൂ.
കണ്ടോ, സൈനികർ ഇവനെ ബന്ദിയാക്കുന്നതാണ്. ഇവനെ മാത്രമല്ല നമ്മളെ കൂടി. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേ. ചിന്തകൾ പവിത്രമായിരിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം അങ്ങ് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ രാധയെ കാത്തുകൊള്ളണേ. ജഡില ജ്യേഷ്ഠത്തി, പ്രണാമം. ജ്യേഷ്ഠത്തി, ഉപദേശം വേണ്ടിയിരുന്നപ്പോൾ കണ്ടില്ലല്ലോ. ഇനി ആശീർവാദം നേടിയിട്ട് എന്ത് ലഭിക്കാനാണ്? ഒരമ്മയായിരുന്നിട്ട് അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്തിനനുവദിച്ചു? എന്നോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ? ആ സമയത്ത് എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. തിരിച്ചെത്തിയപ്പോഴാണ് രാധ കുമ്പാരന്മാരുടെ കുടങ്ങളും കൊണ്ട് വിൽപ്പനയ്ക്ക് പോയിരിക്കുകയാണെന്ന് അറിഞ്ഞത്. നീ രാധയെ മഹാരാജാവ് കംസനെതിരെ പ്രവർത്തിക്കാൻ അനുവദിച്ചോ? രാധ, ഓടിക്കോളൂ. പിടിക്കൂ അവരെ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ മോളെ ഒരിടത്തേക്കും വ്യാപാരത്തിനായി അയക്കില്ലായിരുന്നു. പക്ഷെ നിന്നോട് ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ്? ഞാൻ ബർസാനയിലെ ഒരു നിർദ്ധനായ പുരോഹിതൻ ഉഗ്രപദന്റെ ഭാര്യ, അത്ര തന്നെ. പക്ഷെ കുട്ടിക്കാലം മുതൽ ഞാനും രാധയ്ക്കൊരു അമ്മയുടെ സ്നേഹം തന്നെയാണ് നൽകിയത്. എനിക്കെന്ത് അധികാരമാണുള്ളത് ബർസാനിയുടെ റാണിയായി നിങ്ങളോട് തർക്കിക്കുവാൻ? ജ്യേഷ്ഠത്തിയുടെ ഒരു കാര്യം, നമ്മുടെ രാധയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മുടെ എല്ലാം ആശീർവാദം അവളോടൊപ്പം ഉണ്ടല്ലോ. എല്ലാം ശരിയാകും. എല്ലാം ശരിയാവും. സ്വന്തം അച്ഛനെയും സഹോദരിയെയും വെറുക്കുന്ന ആ കംസൻ ഒരുപക്ഷെ നമ്മുടെ രാധയെ. സഹായിക്കുക പോലും ചെയ്യാതെ ഇപ്പൊ പിന്നാലെ ഓടി വരികയാണ്. ഈ മൺകുടം നിങ്ങൾ കാണുന്നില്ലേ? ഇതിൽ ജലം നിറച്ചു വെക്കാൻ സാധിക്കും. എപ്പോഴും ശുദ്ധമായിരിക്കുന്ന ജലം, ശീതളമായ ജലം, നമ്മുടെ ദാഹം ശമിപ്പിക്കുന്ന ജലം. പക്ഷെ ചിന്തിച്ചു നോക്കൂ, ഒരുപക്ഷെ ഈ കുടത്തിന്റെ താഴ്ഭാഗം കൃത്യമായില്ലെങ്കിൽ
മണ്ണിനെ ശരിയായ രീതിയിൽ പാകപ്പെടുത്തിയില്ലെങ്കിൽ, ആകാരം നൽകി ഇതിനെ അഗ്നിയിൽ കൃത്യമായി ചുട്ടെടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇത് തന്നെയാണ് മനസ്സിനും സംഭവിക്കുന്നത്. അതായത് പ്രണയം ഒരുപക്ഷെ ജലമാണെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന കുടമാണ് മനസ്സ്. മനസ്സാകുന്ന പാത്രത്തിൽ അടിത്തറയായി വിശ്വാസമില്ലെങ്കിൽ പിന്നെ അതിനെ അശ്രുക്കൾ കൊണ്ട് രൂപപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. സമയരൂപിയായ കുംഭാരന് അതിന് ആകാരം നൽകാൻ സാധിക്കില്ല. പിന്നെ പരീക്ഷണത്തിന്റെ അഗ്നിയിൽ അതിനെ പാകപ്പെടുത്തുവാനും സാധിക്കില്ല. എന്നാൽ പ്രണയം മനസ്സിൽ ഒരിക്കലും തങ്ങി നിൽക്കില്ല. ഇനി പ്രണയം നേടണമെന്നുണ്ടെങ്കിൽ അതിന് ഹൃദയം കൊണ്ട് പ്രവർത്തിക്കേണ്ടതായി വരും. എന്നിട്ട് മനസ്സ് തുറന്നു പറയണം, രാധേ രാധേ. ആ ശരീരം തിരുത്തിക്കുറിക്കും ഞാൻ. കൃഷ്ണൻ കംസന്റെ അല്ല, കംസൻ കൃഷ്ണന്റെ അന്തകനായി മാറും. നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അമ്മാവ. ഞാൻ ബർസാനയിലെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു.